കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 18 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച മൂലത്തോട് നാർക്കുഴി പുൽപ്പറമ്പ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2021-2022 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചാത്തമംഗലം പഞ്ചായത്തിലെ മൂലത്തോട് നായർക്കുഴി പുൽപ്പറമ്പ് റോഡാണ് നവീകരിച്ചത്. വർഷങ്ങളായി തകർന്ന് ഗതാഗതത്തിന് അനുയോജ്യമല്ലാതിരുന്ന റോഡ് അരികുകൾ കെട്ടി മണ്ണിട്ടുയർത്തി ടാറിംഗ് ചെയ്താണ് നവീകരിച്ചത്. പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. ഏകദേശം 324 റോഡുകളാണ് ഇത്തരത്തിൽ പ്രവൃത്തി തുടങ്ങുകയും അതുപോലെ തന്നെ ഉദ്ഘാടനം കർമ്മം പണി പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ പശ്ചാത്തല സൗകര്യം ഒരുക്കുക, അതിലൂടെ നമ്മുടെ ഗതാഗത സൗകര്യമുള്ള റോഡുകൾ ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഓരോ ഡിവിഷൻ മെമ്പർമാരുടെയും ആവശ്യാനുസരണം അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും കൃത്യമായും ഓരോ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് ചെലവഴിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുഖ് അധ്യക്ഷത വഹിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം റസിയ തോട്ടായി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മാണ്ടിക്കാവിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവദാസൻ ബംഗ്ലാവിൽ, വിശ്വൻ വെള്ളലശ്ശേരി, റോഡ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ അരവിന്ദൻ മച്ചിലേരി, വേലായുധൻ അരയങ്കോട്, എം പ്രകാശൻ, അഹമ്മദ് കുട്ടി അരയങ്കോട്, ബാബു പാലത്തൊടിക തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.